പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം നിഷാദാണ് അപ്പോൾ ഈ ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഞാൻ ഒരു ഓഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അടുത്ത ആഴ്ച മുതൽ ക്യാപിറ്റൽ എമൗണ്ട് കിട്ടാത്ത ഫ്രാങ്ക് എക്സ്ചേഞ്ചിൽ കെ വൈ സി കറക്റ്റ് കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് നമ്മൾ കോയിൻ കൊടുത്തു തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓടിയാഴ്ച പതിനഞ്ചാം തീയതി വരെ കെ വൈ സി കംപ്ലീറ്റാക്കിയ ക്യാപിറ്റൽ എമൗണ്ട് കിട്ടാത്ത ആളുകൾക്ക് നാളെ മുതൽ അവരുടെ വാലറ്റിൽ നിക്ഷേപിച്ച എമൗണ്ടിൻ്റെ ടു പെർസെൻറ്റേജ് അതാണല്ലോ നമ്മുടെ ആർ ഒ ഉണ്ടായിരുന്നത് ആ ആർഒയി അതായത് രണ്ട് ശതമാനത്തിൻ്റെ എമൗണ്ടിന് അഗെയിൻസ്റ്റുള്ള കോയിന് നിങ്ങളെ വാലറ്റിൽ വരും ഇന്ന് ആ കോയിൻ്റെ വില നൂറ്റി അറുപത്തി ഒന്ന് രൂപയാണ് നമ്മൾ മുപ്പത്തെട്ട് മുപ്പത്തെട്ട് രൂപയായിരുന്നു നമ്മളത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ റേറ്റ് കൂടിയിട്ട് നൂറ്റി അറുപത്തി ഒന്ന് രൂപയായിട്ടുണ്ട് അപ്പോൾ നാളെ എത്ര റേറ്റ് എന്നുള്ളത് നിങ്ങളെ വാലറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ വാലറ്റിൽ കോയിൻ വരുന്ന ആളുകൾക്ക് ആ സ്പോട്ടിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബാങ്ക് അക്കൗണ്ട്ക്ക് വിഡ്രോ കൊടുത്താൽ ആ എമൗണ്ട് നിങ്ങൾക്ക് മൂന്ന് ദിവസം കൊണ്ടാണ് സാധാരണ ക്രെഡിറ്റ് കാണെടുക്കുന്ന സമയം ആ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും ഇനി അതല്ല നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്തു വെച്ചാൽ നിങ്ങൾ വാങ്ങുന്ന വിലയേക്കാൾ കൂടുതലായിട്ട് ആകുന്ന സമയത്ത് നിങ്ങൾക്കത് വിൽക്കുകയും ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടിയും പൈസ കൂടുതൽ കിട്ടും ഓക്കെ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ ഒരു കോയിൻ്റ് റേറ്റ് കൂടിയാലും ആ റേറ്റ് കൂടിയ ആ വിലയാണ് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ ആ ഓഡിയോ അയച്ചത് പതിനഞ്ചാം തീയതി ആയിരുന്നു പതിനഞ്ചാം തീയതി വരെ കെ വൈ സി കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്കാണ് ആദ്യഘട്ടത്തിൽ ക്യാപിറ്റൽ എമൗണ്ട് കിട്ടാത്ത കറക്റ്റ് കെ വൈ സി കൊടുത്ത ആളുകൾക്ക് കോയിൻ നാളെ മുതൽ നിങ്ങളെ വാലറ്റിൽ വന്നു കിട്ടും ഈ പതിനഞ്ചാം തീയതി എൻ്റെ ഓഡിയോ കേട്ടതിന് ശേഷം കെ വൈ സി കംപ്ലീറ്റ് ആക്കിയ ആളുകൾക്ക് ഈ ആളുകൾക്ക് കൊടുത്ത് അവരുടെ വിഡ്രോ കൊടുത്തതിന് ശേഷം അവരുടെ എമൗണ്ട് ഒക്കെ കിട്ടിയതിന് ശേഷം പിന്നെ അടുത്ത ഘട്ടത്തിൽ എന്തു ചെയ്യും വീണ്ടും കംപ്ലീറ്റ് ആക്കിയ ആളുകൾക്ക് ഇതേപോലെ നമ്മൾ കൊടുത്തു തുടങ്ങും ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളോടും പറയാനുള്ളത് നമ്മൾ കോയിൻ ലിസ്റ്റ് ചെയ്ത് ഇതുവരെ ചെയ്ത ട്രേഡിങ്ങിൻ്റെ പ്രോഫിറ്റ് എടുത്തിട്ടാണ് ഈ ആളുകൾക്കൊക്കെ കൊടുക്കുന്നത് ഇനി കൊടുക്കാനുള്ളതും അതുപോലെ തന്നെയാണ് വലിയ രീതിയിലൊന്നും നമ്മൾ ട്രേഡിങ് നടന്നിട്ടില്ല കാരണം ഒരുപാട് നെഗറ്റീവുകൾ മാത്രമാണ് കാരണം നമ്മുടെ കോയിൻ ഫേക്കാണ് അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ് തട്ടിപ്പാണ് വെട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിൽ തന്നെയാണ് അത് വേറെ അല്ല പ്രചരണം നടത്തുന്നത് നമ്മളെ ആളുകളെ തന്നെയാണ് ഇതിൽ പൈസ ഇട്ടാളുകൾ അല്ലാതെ വേറെ പുറത്തുനിന്നാരും പ്രചരണം നടത്തുന്നില്ല ഏതായിരുന്നാലും അത്തരം പ്രചരണങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് മെല്ലെ ആണെങ്കിലും ഈ സംഗതി ഇത് മുന്നോട്ട് പോകുന്നുണ്ട് ഇല്ലെങ്കിൽ മുപ്പത്തെട്ട് റുപ്യേൻ്റെ പോയതിന് നൂറ്ററുപത്തൊന്നാവൂലല്ലോ അപ്പൊ എന്തായിരുന്നാലും ഇത് ഇനി സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ് ഞാൻ ഒരു കാര്യങ്ങളോടൊക്കെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത്രയും കാലം നെഗറ്റീവ് അടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയൊക്കെ നടന്നില്ലേ ഒന്നും നടന്നിട്ടില്ലല്ലോ ആർക്കൊന്നും ഒരു പൈസയും കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും കേസുകൾ വന്നിട്ടും പ്രശ്നങ്ങളായിട്ടും ഇപ്പോഴും നമ്മൾ ഒരു ലാഭം കിട്ടിയപ്പോൾ അത് തീരത്തെ ആളുകൾക്ക് കൊടുക്കും അത് നാളെ മുതൽ നിങ്ങളെ വാലറ്റിൽ വരികയാണ് അപ്പം അതിന് മനസ്സിലാക്കേണ്ട എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് തട്ടിപ്പ് തട്ടിപ്പിടത്തി വെട്ടിപ്പിർത്തി പറ്റിച്ച് പോകാൻ ഉദ്ദേശമല്ല ഉണ്ടെങ്കിൽ എന്തിനാണ് ഈ പൈസ വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ പൈസ തന്നെ പോയാൽ പോരെ അപ്പം അതൊക്കെ ഒരു കുറച്ചൊരു മിനിമം ബുദ്ധിയിൽ പിന്നെ ചിന്തിച്ചിട്ട് ഈ ആളുകൾ മനസ്സിലാക്കേണ്ടത് ക്യാപിറ്റൽ എമൗണ്ട് കിട്ടാത്ത ആളുകൾക്ക് പ്രഥമ പരിഗണന നൽകുമ്പോൾ ഇതിൽ ആദ്യം ലാഭത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ആളുകളുണ്ട് ഓരൊന്നും നിരാശപ്പെടേണ്ട കാര്യമല്ല ആദ്യം നമ്മൾ എന്താണ് മുതല് കിട്ടാത്തവർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഇപ്പോഴും നമ്മുടെ മോറിസ്കോയിൻ്റെ സൈറ്റ് ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താ ഒരു കമ്പനി കഴിഞ്ഞാൽ പിന്നെ ആ സൈറ്റ് തന്നെ തുറക്കാൻ കിട്ടൂല ഇതൊക്കെ നമ്മൾ ഇത് ചെയ്യണെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ഡാറ്റ നമ്മളെ കയ്യിലുണ്ട് ഓരോ ആൾക്കാരും ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത എത്ര അവർക്ക് എത്ര കിട്ടി ഇനി എത്ര കിട്ടണം അപ്പം എല്ലാവർക്കും ഇതിൻ്റെ മുതലും ലാഭക്കൊക്കെ തന്ന് തീർത്തിട്ട് തന്നെ നമ്മൾ ഈ പ്രസ്ഥാനം പിരിച്ചുവിടുള്ളൂ അപ്പോൾ അതിനുള്ള ആദ്യത്തെ അതായത് ഇപ്പം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നാളെ മുതൽ എന്ത് ചെയ്യുകയാണ് നമ്മൾ വാലറ്റിക്ക് ഇതേപോലെ കൊടുത്തിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ വിഡ്രോ ചെയ്തോളാം ആരും പിടിച്ചേക്കൂല കാരണം നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ പൈസ വരും ഇനി അതല്ല ഇത് ഹോൾഡ് ചെയ്ത് വെക്കണം എന്നുള്ള ആളുകളാണെങ്കിൽ ഇപ്പൊ നൂറ്റി അറുപത്തൊന്ന് റുപ്യാണ് ഇന്നത്തെ റേറ്റ് ഇത് നൂറ്റി തൊണ്ണൂറ്റി നാല് ഇരുന്നൂറിൻ്റെ അടുത്തുവരെ എത്തി ഒരു കോയിൻ്റെ റേറ്റ് അപ്പൊ കോയിൻ റേറ്റ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് കൂടുതൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് അധികമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പൈസയാണ് അപ്പോൾ അതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് തീരുമാനം ഇത് വിഡ്രോ ചെയ്യണോ അതോ ഹോൾഡ് ചെയ്യണോ എന്നൊക്കെ അതൊക്കെ നിങ്ങളെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അതിലൊന്നും ഇടപെടില്ല സംഗതി നാളെ എന്ത് ചെയ്യും ഈ പതിനഞ്ചാം തീയതി വരെ എൻ്റെ വോയിസ് ഫസ്റ്റത്തെ വോയിസ് അയച്ച പതിനഞ്ചാം തീയതി വരെ കെ വൈ സി കംപ്ലീറ്റ് ആക്കിയ ക്യാപിറ്റൽ എമൗണ്ട് കിട്ടാത്ത ആളുകൾക്കാണ് രണ്ട് ശതമാനം അത് നാളെ തരുന്നത് ഓക്കെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ആ പതിനഞ്ചാം തീയതിക്ക് ശേഷം കെ വൈ സി കംപ്ലീറ്റ് ആക്കിയ ആളുകൾക്ക് ഇപ്പം ഈ ആദ്യത്തെ ഘട്ടത്തിലുള്ള ആളുകൾക്ക് കോയിൻ കൊടുത്ത് അവരെ വിഡ്രോ അവർ ബാങ്കിലേക്ക് ഒക്കെ വന്നതിന് ശേഷം എന്തു ചെയ്യും രണ്ടാം ഘട്ടത്തിലെ ആൾക്കാർക്കും അത് കൊടുത്തു തീർക്കും ഇപ്പം നമ്മുടെ വലിയ ലാഭമൊന്നുമില്ല കാരണം ഇത് കാര്യമായിട്ട് ആരും വാങ്ങിയിട്ടൊന്നുമില്ല കാരണം ആളുകൾക്ക് എപ്പോഴും എന്താ വെച്ചാൽ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്തെങ്കിലും പരിഹാരം ആയിട്ടുണ്ടോ അത് ചിന്തിച്ചാൽ പോരെ സംഭവം ശരിയാണ് നിങ്ങൾക്ക് അർഹതപ്പെട്ട പൈസയാണ് നമ്മൾ ബിസിനസ് ചെയ്യാനാണ് വാങ്ങിയത് ഇതാ അപ്പോൾ ലിസ്റ്റ് ചെയ്ത് ഞാനാ ബിസിനസ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതൊന്ന് കറക്റ്റായിട്ടുള്ള ഒരു ട്രാക്കിലാകുന്ന സമയത്ത് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ലാഭം മുതലും ഒക്കെ തരാൻ കഴിയും ഇപ്പം അത്രയും പ്രശ്നങ്ങൾ ഇപ്പോഴും പ്രശ്നത്തിൻ്റെ ഒരു ശതമാനം പോലും കുറഞ്ഞിട്ടില്ല കൂടി 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 വരികയാണ് ഓരോ ദിവസം കൂടുന്തോറും കേസുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് ഇത്രയും ഒരു പ്രതികൂല സാഹചര്യത്തിൽ നമ്മളിത് തരുകയാണ് അപ്പം ഏതായിരുന്നാലും നാളെ പിന്നെ എല്ലാ ആളുകൾക്കും ഇതേപോലെ തന്നെ ഞാൻ ആ പറഞ്ഞ ആ ഡേറ്റ് വരെ കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്കെല്ലാം കോയിന് നാളെ നിങ്ങളെ വാലറ്റിൽ വരും ബാക്കിയുള്ള ആളുകൾക്ക് അത് കഴിഞ്ഞാൽ രണ്ടാം ഘട്ടത്തിൽ വരും പിന്നെ ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇത് നമ്മളാളുകൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഇന്ന് പിന്നെ ഞാൻ നിങ്ങളോട് പതിനായിരം ലക്ഷങ്ങളും കോടികളും ഒന്നല്ല പറയണത് ഒരു കോയിനെങ്കിൽ ഒരു കോയിന് നൂറ്ററുപത്തൊന്ന് റുപ്യ അല്ലെങ്കിൽ ഒരു പത്ത് കോയിന് ഇത് എന്തിനാണ് വാങ്ങുന്നത് നിങ്ങൾ ആ കോയിൻ വാങ്ങുമ്പോൾ നിങ്ങളെ പണം നിങ്ങളെ വാലറ്റിൽ തന്നെ ഈ സംഭവം കിടക്കുകയാണ് അത് കമ്പനിക്കോ മറ്റുള്ള സംഭവങ്ങൾക്കോ ഒന്നും പോകണില്ല അത് റേറ്റ് കൂടുമ്പോൾ നിങ്ങൾക്ക് തന്നെ വിഡ്രോ ചെയ്യാം ആ ഒരു ആ ഒരു സംഭവത്തിക്ക് നിങ്ങളെല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് ഡെയിലി ആറോയി കൊടുക്കുന്ന പോലെ നമുക്കിത് കൊടുക്കാൻ കഴിയും ഇത് ബിസിനസ് സ്മൂത്തായി മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ പ്രത്യേകിച്ച് നിക്ഷേപങ്ങൾ ഇത് ഇപ്പം എല്ലാവരും പറയും ഇനി ഞങ്ങൾ കോയിൻ വാങ്ങണം നിങ്ങൾ കോയിൻ വാങ്ങുക എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ പിന്നെ അതേപോലെ തന്നെ എൻട്രി അടിച്ച് അത് പിന്നെ വേറൊരു രീതിയിലായിരുന്നു അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇത് നിങ്ങൾ നിങ്ങളെ വാലറ്റിൽ തന്നെ കോയിൻ വാങ്ങി നിങ്ങളെ വാലറ്റിൽ തന്നെയാണ് നിങ്ങൾ ഹോൾഡ് ചെയ്തേക്കാണ് ആ ഫണ്ട് വേറൊരാളെ കയ്യിലേക്കും പോകണില്ല അതാണ് ലിസ്റ്റ് ചെയ്ത കോയിൻ്റെ പ്രത്യേകത അപ്പം ഇത് മനസ്സിലാക്കിയിട്ട് ഇതിലുള്ള ആളുകൾ നിങ്ങൾ ലക്ഷങ്ങളും പതിനായിരം ഇട്ട ആൾക്കാരല്ലേ അത്തരൊന്നും ഞമ്മൾ ചോദിക്കില്ല അന്നും പറഞ്ഞു തുടക്കത്തിൽ മുപ്പത്തെട്ട് റുപ്യ കോയിൻ ആയ സമയത്ത് ഞാൻ പറഞ്ഞതാണ് നിങ്ങളൊരു പത്ത് കോയിനങ്ങൾ മിനിമം വാങ്ങി അതന്ന് കേട്ട് അത് വാങ്ങിയിരുന്നു എങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാട്ടിലും വലിയ ലെവലിൽ നമ്മൾ എത്തിയിരുന്നു അല്ലെങ്കിൽ തന്നെ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക കൊച്ചിയിൽ വെച്ചിട്ട് നമ്മളെ ഈ കോയിന് ലിസ്റ്റ് ചെയ്ത് അതിൻ്റെ ഇനാഗ്രേഷൻ പരിപാടി നടക്കുന്ന ആ സംഭവത്തിൻ്റെ പിറ്റേ ദിവസം മുതലാണ് നമുക്ക് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇത് ഇപ്പം എങ്ങനെയാണോ നമ്മളെ കമ്പനി മുമ്പുണ്ടായിരുന്നത് അതിൻ്റെ പത്ത് ഇരട്ടി വലുപ്പത്തിലേക്ക് നമ്മളെ ആ കമ്പനി പോലെ പോവുമായിരുന്നു പക്ഷേ നമ്മളെ ആരെക്കൊണ്ടും അല്ല അപ്പൊ നിക്ഷേപിച്ച ആളുകളെ കൊണ്ടോ കമ്പനിൻ്റെ ആളെ കൊണ്ടോ നല്ല പ്രശ്നങ്ങൾ വന്നത് അതൊക്കെ വേറെ ഒരുപാട് സംഭവങ്ങൾ അതിന്റെ പിന്നിലുണ്ട് ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് കമ്പനിക്ക് പണി കിട്ടിയത് അതേപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും ഓരോ പ്രശ്നങ്ങൾ വരാൻ കാരണം ആ ബൈക്കൊന്നും ഞാൻ കൂടുതലായിട്ട് പോണില്ല ഞാൻ പറഞ്ഞു തരാൻ എന്താ വെച്ചാൽ ഇത് നമ്മുടെ കോയിനാണ് ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട് നിർബന്ധം ഒരാളോട് നിർബന്ധിക്കണില്ല എന്തിനാണ് ഞാനിത് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഇത് കൂടുതൽ ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പുറത്ത് നിന്നുള്ള ആളുകൾ വാങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ എത്രയെങ്കിലും ലാഭം കമ്പനിക്ക് വന്നതും ഈ ആ ആ ലാഭത്തിൻ്റെ വീതം എടുത്തിട്ട് ഇത്രയും ആളുകൾക്ക് നമുക്ക് വീതിച്ചു കൊടുക്കാനും കഴിയുന്നത് അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്ത ഓരോ ആളുകളും മിനിമം ഒരു പത്ത് കോയിനെങ്കിലും വാങ്ങിയാൽ നിങ്ങളത് ചിന്തിക്കേണ്ട കാര്യം ആ വാങ്ങുന്ന പണം നിങ്ങളെ വാലറ്റ് തന്നെയാണ് നിങ്ങളെ വാലറ്റ് തന്നെയാണ് ആ പിന്നെ പിന്നെ കോയിൻ കിടക്കുന്നത് അപ്പോൾ ഏത് സമയത്തുവാണെങ്കിലും നിങ്ങൾക്ക് വിഡ്രോ കൊടുക്കാം മൂന്ന് ദിവസത്തെ സമയമുണ്ട് ക്രെഡിറ്റ് ക്രെഡിറ്റാവാൻ വേണ്ടിയിട്ട് ഇത്ര ഉള്ളതിൻ്റെ സംഭവങ്ങൾ അപ്പോൾ പരമാവധി ചിന്തിക്കുക എന്താണ് ഈ സംഭവം പിന്നെ ഇത്രയും പ്രശ്നങ്ങളായിട്ടും നമ്മളിപ്പോൾ ലൈവായിട്ട് വന്ന് ഈ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ മനസ്സിലാക്കിയാൽ മതി ഈ സംഭവം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നമ്മളെ ഉദ്ദേശം ആളുകൾക്ക് ക്യാപിറ്റൽ എമൗണ്ട് കിട്ടാത്ത ആളുകൾക്ക് മുതൽ കൊടുക്കാനും അത് കഴിഞ്ഞ് കമ്പനി ലാഭത്തിലാകണമെങ്കിൽ ലാഭം കൊടുക്കാനും തന്നെയാണ് തീരുമാനം അതിലൊന്നൊരു വ്യത്യാസമല്ല അപ്പോൾ ഏതായാലും പത്ത് മിനിറ്റിൻ്റെ അടുത്തായി അപ്പോൾ ഒരുപാട് കാലത്തിനുശേഷം ഓടി അയച്ചോണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ എല്ലാം പാടെ പറഞ്ഞുകൊണ്ട് ഇനി അതൊരു തള്ളാണെന്ന് കരുതണ്ട ഏതായിരുന്നാലും നാളെ മുതൽ ആ സംഭവം വരും നിങ്ങൾക്ക് വിഡ്രോ കൊടുക്കുകയാണെങ്കിൽ വിഡ്രോ കൊടുക്കാം ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യുക ഓക്കെ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് പെൻഡിങ് ഏതാ നമ്മുടെ പെൻഡിങ് അല്ല എന്താ നമ്മുടെ ീഫണ്ട് റീഫണ്ട് പഴയ പ്ലാനുകളോട് ആറുമായി അപ്പോൾ അതും ഇത് പിന്നെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നെ ലിങ്ക് ലിങ്കാക്കുന്ന ഒരു ഓപ്ഷൻ ഇതിൽ വേണം അപ്പോൾ അതിന് റീഫണ്ട് ചെയ്ത ആളുകൾക്കും അതുപോലെ തന്നെ ഈ പഴയ പ്ലാനുകളിൽ ക്യാപിറ്റൽ എമൗണ്ട് കിട്ടാത്ത ആളുകൾക്കും അവർക്കുള്ള ഒരു ഓപ്ഷൻ അത് ഞാൻ അടുത്ത മാസം അഞ്ചാം തീയതി അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് റീഫണ്ട് കൊടുത്ത ആളുകൾക്ക് ഈ ഫണ്ട് കിട്ടാൻ പോണത് എന്നുള്ളതും അതേപോലെ പഴയ പ്ലാനത്തെ ക്യാപിറ്റൽ എമൗണ്ട് കിട്ടാത്ത ആളുകൾക്ക് എങ്ങനെയാന്നുള്ളതും കാരണം മോറിസ്കോയിൻ്റെ ഈ ഇത് സംഭവം മാത്രമാണ് നമ്മുടെ ഇത് മെയില് ലിങ്കാക്കിയിട്ടുള്ളൂ പഴയ പ്ലാനും റീഫണ്ടും അപ്പോൾ അതിനൊരു പ്രോസസ്സിങ് നടക്കുന്നുണ്ട് അത് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് അടുത്ത മാസം അഞ്ചാം തീയതി ഞാനതിൻ്റെ കറക്റ്റ് ഒരു വിവരം തരാം ഓക്കെ അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല അപ്പോൾ ഏതൊരു ഓഡിയോ ഒക്കെ ഞാൻ അയച്ചു ഇനി പരമാവധി യൂട്യൂബിലൊക്കെ ഇട്ടിട്ട് പിന്നെ പരമാവധി തെറി വിളിക്കുക കാരണം അങ്ങനെയാണല്ലോ നമ്മളൊരു ശൈലി എല്ലാവരും എല്ലാം കുറ്റപ്പെടുത്തുന്നത് ഒരു പത്ത് ശതമാനം ആൾക്കാർ അതിനായിട്ടുണ്ട് പേഴ്സണലായിട്ട് മെസ്സേജ് വന്നാണ്ട് പിന്നെ ഒരുപാട് ഇനി ഇപ്പോൾ തെറിൻ്റെ പൂരയൊക്കെ അറിയാം കാരണം ഒരു ഓടി അയച്ചതാണല്ലോ ഏത് ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഏതായാലും ആ ആളുകൾ ആ പണി തുടങ്ങിക്കോളി പിന്നെ പൈസ നാളെ വാലറ്റിൽ വരുമ്പോൾ ആ വരുന്ന ആളുകൾ ഞങ്ങൾ വാലറ്റിൽ വന്നു എന്നുള്ളതും ആരെങ്കിലും വിഡ്രോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പൈസ വന്നാൽ ഞങ്ങൾക്ക് കിട്ടി എന്നുള്ള ഒരു ഒരു മര്യാദ അതെങ്കിലും നിങ്ങൾ ഗ്രൂപ്പിലൊന്നു പറയണം കാരണം ഫുള്ള് നെഗറ്റീവ് ആണല്ലോ ഒരു അഞ്ചെട്ട് മാസമായിട്ടുള്ളൂ അപ്പോൾ ഇതെങ്കിലും ഒരു പോസിറ്റീവായിട്ട് പറയണം എന്നുള്ളൊരു റിക്വസ്റ്റാണ് ഒരു അപേക്ഷയാണ് അത് കഴിയുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്താൽ ചെയ്യുക വാലറ്റിൽ കോയിൻ വന്നോലും അത് വിഡ്രോ കൊടുത്തിട്ട് ക്യാഷ് കിട്ടണ സമയമുണ്ടല്ലോ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി നിങ്ങളെ ക്യാഷ് കിട്ടിയ എന്നുള്ളത് ആ ഒരു കാര്യം കൂടി നിങ്ങൾ പറയാനുള്ളൊരു മനസ്സ് നിങ്ങൾ കാണിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടു ഇനി ആ പ്ലാന് ഈ പ്ലാന് മറ്റു ദാണ്ട് പേഴ്സണൽ മെസ്സേജ് ദയവ് ചെയ്ത് അയക്കരുത് മറുപടി ഉണ്ടാവില്ല അപ്പോൾ ഇത്രേ കാര്യങ്ങളെ പറയാനുള്ളൂ അപ്പോൾ നന്ദി നമസ്കാരം